കഥകളി നാലാം ദിവസം യാഗരക്ഷ ശ്രീരാമൻ പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന്റെ ആദ്യ പ്രവൃത്തിയാണ് യാഗരക്ഷ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി ദശരഥനെ കണ്ട് തന്റെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കുവാൻ ആവശ്യപ്പെട്ടു ദശരഥൻ സ്വയം ചെന്ന് വിശ്വാമിത്രൻ നടത്തുന്ന യാഗത്തിന് രക്ഷ ചെയ്യാൻ സന്നദ്ധത അറിയിച്ചുവെങ്കിലും വിശ്വാമിത്രൻ ആവശ്യം ആയുധവിദ്യകൾ പഠിച്ച രാമലക്ഷ്മണന്മാരെ ആയിരുന്നു വസിഷ്ഠ മഹർഷി കൂടെ അനുവദിച്ചതിന്റെ ഫലമായി ദശരഥൻ രാജകുമാരന്മാരെ വിശ്വാമിത്രനോടൊപ്പം അയച്ചു തന്റെ യാഗം മുടക്കുന്നത് താടക എന്ന രാക്ഷസിയാണെന്നും അവളെ കൊന്നുകൊണ്ട് യാഗരക്ഷ ചെയ്യണമെന്നും പറഞ്ഞ മഹർഷിയോട് ശ്രീരാമൻ സ്ത്രീവധം ക്ഷത്രിയർക്ക് ചേർന്നതല്ലോ എന്ന് ചോദിച്ചുവെങ്കിലും വിശ്വാമിത്രന്റെ കൽപ്പന അനുസരിക്കുവാൻ രാമൻ തയ്യാറാവുകയായിരുന്നു യുദ്ധസന്നദ്ധരായി നിന്ന രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ച് വിശ്വാമിത്ര മഹർഷി യാഗം തുടങ്ങിയപ്പോൾ അത് മുടക്കുവാൻ വന്ന താടകയെ കൊന്നുകൊണ്ട് ശ്രീരാമൻ യാഗരക്ഷ ചെയ്തു ഈ കഥാഭാഗം ഇവിടെ അവതരിപ്പിക്കുന്നത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ കലാകാരന്മാരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട കലാകാരന്മാരും ചേർന്നാണ് ടി വേണുഗോപാൽ രചിച്ച് കലാനിലയം ഗോപിനാഥൻ ചിട്ടപ്പെടുത്തിയ ഈ കഥാഭാഗം ക്യാമറയിൽ പകർത്തുന്നത് തൃപ്പയ്യ അനൂപ് വാര്യർ മദഗജവദനം തം വിഘ്നവിച്ഛേ വിഘ്നവിച്ഛേദദക്ഷം സരസിജ ഭവജായ ഭാരതി സോമമീശം നിശീചരകുലകാലം പ്രതിദിനമതി ഭക്ത്യ നൗമി വാൽമീ വാൽമീകി മാര്യം
Thank you.
മുനികുല വല്ലഭ ബാലന मुनिवाक्य विभूत
लोग
Bhagini ra,
Thank you.
ബലം കാണു കര ബലം കാണു ramaya
रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः